ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് ഞാൻ എത്തിയുള്ളത് എഡ്രിക്കോടാണ്. തിരൂര് എഡ്രിക്കോട് റോഡിൽ പോകുന്നിടത്തുള്ള ഫ്ലൈ ഓവർ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിൽ വാഹനങ്ങളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് തന്നെ ഗർഡറുകൾ ഉണ്ടോ, അപ്പോൾ അതിൻ്റെ ലോഞ്ചിങ് ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കാം. ദേശീയപാത മലപ്പുറം ജില്ലയിലെ എഡ്രിക്കോട് തിരൂര് റോഡ് പോകുന്ന മമ്മാലിപ്പടിയിലുള്ള ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ ഗർഡർ ലോഞ്ചിങ്ങിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോട്ട് നിങ്ങളെ കാണിക്കുന്നത്, സാധാരണ നമ്മൾ അണ്ടർപാസിൻ്റെയും ഓവർപാസിൻ്റെയും അതായത് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൊക്കെ ഗർഡറുകൾ ഉയർത്തി വെക്കുന്ന ആ വീഡിയോകൾ, ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി ഇങ്ങനെ വെക്കുന്ന വീഡിയോകളൊക്കെ നിങ്ങളെ കാണിക്കാറുണ്ട്. ഇന്ന് വ്യത്യസ്തമാണ് കേട്ടോ. നിലവിൽ വാഹനങ്ങളൊക്കെ ഓടുന്നതിൻ്റെ നേരെ മുകളിൽ രണ്ട് ഭാഗത്തും പില്ലറിൻ്റെ വർക്കുകൾ കഴിഞ്ഞു, ഇപ്പോൾ ഗർഡറുകൾ സ്ഥാപിക്കുന്നത്. ഒരിടത്ത് നമുക്ക് ഇങ്ങനത്തെ ഒരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ പറ്റിയിട്ടില്ല. ഇന്ന് തിരൂര് റോഡിന് വാഹനങ്ങളൊക്കെ പാസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ രണ്ട് ഭാഗത്തും ക്ലോസ് ചെയ്തിട്ട് ബ്ലോക്ക് ചെയ്തിട്ട് ഗർഡർ റോഡിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിർത്തിയിട്ട് ക്രെയിൻ ഉപയോഗിച്ചതിന് മുകൾ ഭാഗത്തേക്ക് വെക്കുന്ന ഒരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നതിന്. ക്രെയിന് അതുപോലെ രണ്ട് ക്രെയിൻ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ റോഡ് ക്രോസ് ചെയ്ത് ആ ഭാഗത്തൊരു ക്രെയിൻ നിൽക്കും, അതുപോലെ ഈ ഭാഗത്തൊരു ക്രെയിൻ നിൽക്കും. ഇതിൻ്റെ സെൻറ്ററിലാണ് ഗർഡർ ബുൾഡോസർ കൊണ്ട് ഇവിടെ കൊണ്ടുവന്ന് വെക്കലിൽ നിന്ന് ഇവിടുന്ന് ഉയർത്തി വെക്കുന്ന ആ കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങളെ കാണിക്കുന്നത്. അപ്പോൾ അതൊക്കെ സെറ്റായി വന്നിട്ടുണ്ടോ. അപ്പോൾ ആ ക്രെയിൻ അവിടെ കൊണ്ട് വരാൻ ഈ പില്ലറിൻ്റെ ഈ സ്റ്റാൻഡ് കാര്യങ്ങളിലുള്ള കട്ട് ചെയ്ത് അവിടുന്ന് ഒഴിവാക്കുക കേട്ടോ, അവിടെ എടുത്ത് മാറ്റുകയാണ്. അപ്പോൾ അതും കഴിയുന്നതോടെ ക്രെയിൻ ഇവിടെ എത്തി പില്ലറിൻ്റെ മുകളിൽ ഗർഡർ ഉയർത്തുന്ന ആ കാഴ്ചകളൊക്കെ നമുക്ക് കാണണ്ടോ. പാലത്തിൻ്റെ പില്ലറിൻ്റെ അടുത്തുള്ള സ്റ്റാൻഡൊക്കെ എടുത്ത് മാറിയപ്പോൾ ടൈം ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ ക്രെയിന് വരാൻ ടൈം എടുത്തപ്പോൾ നമ്മൾ അവിടുന്ന് വേറെ സ്ഥലം പോയി വന്നപ്പോഴേക്കും രണ്ട് ഗർഡർ ലോഞ്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രെയിനൊക്കെ കൂടെ സെറ്റ് ആയി നിൽക്കണം ഇല്ലെങ്കിൽ, അതുപോലെ നേരെ ഓപ്പോസിറ്റിലുണ്ട് ഈ കാണുന്ന റോഡ്. ഇപ്പോൾ വാഹനങ്ങൾ ഓടുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ക്ലോസ് ചെയ്യും. ബുൾഡോസർ ട്രോളിയിൽ ഇവിടെ എത്തി ഇതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്നാണ് ഇത് ഉയർത്തി ഇതിൻ്റെ മുകളിലേക്ക് വെക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് കാണാം മൂന്നാമത്തെ ആ ഗർഡർ ഇതിൻ്റെ മുകളിലേക്ക് ഉയരുന്ന ആ രസകരമായിട്ടുള്ള കാഴ്ച കാണാം. അപ്പോൾ ബുൾഡോസർ ഇതിൻ്റെ സെൻറ്റർ ഭാഗത്തേക്ക് വരുന്നു കേട്ടോ, കണ്ടു നോക്കുക. ട്രോളിയിലൂടെ ഗർഡർ ഇവിടെ എത്തിയിട്ടോ. അപ്പോൾ രണ്ട് സൈഡും റോഡ് ക്ലോസ് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം നല്ല തിക്കും തിരക്കുള്ള റോഡാണ് തിരൂര് ഭാഗത്തെ റോഡ്. അപ്പോൾ കൂടുതൽ ടൈം വെക്കുമ്പോൾ തന്നെ നല്ല ബ്ലോക്ക് വരും, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉയരുന്നതോടെ തന്നെ വാഹനങ്ങൾ കടത്തി വിടുന്നൊരു സൗകര്യം ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് കാണാൻ കാഴ്ച. മിനിറ്റുകൾ കൊണ്ട് തന്നെ ഗർഡർ ഉയർന്നു കേട്ടോ. നമുക്കറിയാം ഈ വാഹനങ്ങൾ പാസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പെട്ടെന്ന് വർക്ക് പൂർത്തീകരിക്കുന്നത്. മറ്റു മേഖലകളിലൊക്കെ ആണെങ്കിൽ വാഹനങ്ങൾ പ്രശ്നമല്ല, അതുകൊണ്ട് സാവധാനത്തിൽ ചെയ്താലും ഇവിടെ വാഹനങ്ങൾ ബ്ലോക്ക് നല്ല ബ്ലോക്കാണ് ഇപ്പോൾ രണ്ട് ഭാഗത്തും. അപ്പോൾ ഗർഡർ ഉയർന്ന് പകുതി അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ വാഹനങ്ങൾ കടത്തിവിട്ട് ഈ ട്രോളി ഇവിടുന്ന് വീണ്ടും ഗർഡർ കൊണ്ടുവരാൻ ആ ഭാഗത്തേക്ക് പോകുന്നതോടെ ഇനി വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസിംഗ് ഉണ്ടാവും. നമുക്ക് കാണാം.
തുടക്കത്തിൽ പറഞ്ഞു രണ്ട് ഗർഡറിൽ വെച്ചു, മൂന്നാമത്തെ ഗർഡറിലാണ് വെക്കുന്നത്. ഇനി ഇവിടുന്ന് ഒരു 8 ഗർഡറിൽ വെക്കാനുണ്ടാവും. നമ്മൾ ഇതിൻ്റെ നേരെ റൈറ്റ് ലെഫ്റ്റ് ഭാഗത്ത് 11 ഗർഡറിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ട് സൈഡ് കഴിഞ്ഞാൽ ഇത് നേരെ റൈറ്റ് സൈഡിലുണ്ട്. ആ ഏരിയയും കൂടി വെക്കുന്നതോടെ നമുക്ക് മമ്മാലിപ്പടി ചെറുശോല ഭാഗത്തൊക്കെ ഇപ്പോൾ അണ്ടർപാസുകളൊക്കെ മണ്ണിട്ട് ഇത് വഴിയാണ് ഇപ്പോൾ വാഹനങ്ങൾ ഇതിന് മുകൾ ഭാഗത്തോടെ നമുക്ക് കടന്നു പോവാം. അതോടെ ഇവിടുത്തെ ഈ വർക്ക് കഴിഞ്ഞാൽ മമ്മാലിപ്പടി നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്തതിന് മുകളിലൂടെ എഡ്രിക്കോട് പാലച്ചിറമ്മുടെ ഭാഗത്തേക്ക് കടന്നു പോകുന്ന രീതിയിലേക്ക് ആവട്ടോ. പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് മണ്ണിട്ട് ഉയർത്തി പാലച്ചിറമ്മാട് അങ്ങനെ എത്തുന്നതിന് മുമ്പായിട്ട് ഫ്ലൈ ഓവർ ആണല്ലോ, അപ്പോൾ അവിടെ ഒരു കനാലുണ്ട്. അതിന് കുറുകെ വരെ മണ്ണിട്ട് രണ്ട് സൈഡിലും സൈഡ് വാള് കോൺക്രീറ്റിലോ അല്ലെങ്കിൽ ബ്ലോക്കിലോ പതിച്ച് ഉയർത്തി മണ്ണിട്ട് ലെവലാക്കി വരുന്ന വർക്കുകൾ ഇനി അടുത്ത ഘട്ടം ഈ മേഖല നടക്കാനുള്ളത് കേട്ടോ. അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ, നമ്മൾ ഇതുവഴി വന്ന സമയത്ത് ഇവിടെ ഗർഡർ ഉയർത്തി വെക്കുന്ന പണി തുടങ്ങിയപ്പോൾ ജസ്റ്റ് വേറൊരു സ്ഥലം വരെ പോയപ്പോൾ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞു. അപ്പോൾ മൂന്നാമത്തെ ഗർഡർ വെക്കുന്ന വീഡിയോയാണ് നിങ്ങളെ കാണിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, അതുപോലെ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്യണം. കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം ഇൻഷാ അള്ളാ.